ഹലോ ഫ്രണ്ട്സ് ഫോസർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്യൂറാവോൾട്ട് എന്ന് പറയുന്ന ഒരു സ്വിച്ച് കമ്പനിയാണ് എന്ന് പറയുന്ന കമ്പനി അങ്ങനെ നമ്മൾ ജനറൽ കേട്ടിട്ടുണ്ടാവില്ല ഒരു വലിയ കൂടിയ കമ്പനിയൊന്നുമല്ല ഒരു മീഡിയം റേഞ്ചിന് താഴെ വരുന്ന ഒരു ബേസിക് റേഞ്ചിൽ വരുന്ന കമ്പനിയാണ് ഡ്യൂറാവോൾട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അത് ജനറൽ മാർക്കറ്റിൽ ഇപ്പോൾ വലുതായിട്ടൊന്നും കിട്ടുന്നില്ല പക്ഷേ ചില കടകളിൽ ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് റേഞ്ച് ക്വാളിറ്റിയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ പേര് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്വിച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ബേസിക് ക്വാളിറ്റിയേ ഉള്ളൂ തീരെ കുറഞ്ഞ സ്വിച്ചുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെസ്റ്റേൺ ഇലക്ട്രിക്കൽസിൻ്റെ സ്വിച്ചുകൾ നമുക്ക് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷേ അതിനൊരു ബേസിക് ക്വാളിറ്റി താഴെ ബേസിക്കിൽ താഴെ ആയിട്ടൊരു ക്വാളിറ്റി മാത്രമാണ് വെസ്റ്റേൺ ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ചുകൾക്കുള്ളത് അതൊരു ബേസിക് ബോഡി ആയിരുന്നു പ്ലാസ്റ്റിക്കാണ് സാധാരണ ഉള്ള കമ്പനികളുടെ പോലെയുള്ള ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളൊന്നുമല്ല പിന്നെ അതിൻ്റെ കോൺടാക്ട് പോലും കോൺടാക്റ്റുകളും പോലും അത്ര വലിയൊരു ക്വാളിറ്റി ഉള്ളതാണെന്ന് കണ്ടിട്ടില്ല ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോർ ദാൻ ത്രീ ത്രീ ടു ഫോർ ഫോർ വരുന്നില്ല ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് മാത്രമേ അതിൻ്റെ റേഞ്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബേസിക് ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞൊരു സ്വിച്ച് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ പറയാം ഇനിയും കുറേ അധികം സ്വിച്ചുകളും അവൈലബിൾ ആണ് പക്ഷേ എന്നാലും നമ്മൾ ബേസിക് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പതിനെട്ടോളം സ്വിച്ചുകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ പറയുന്ന ആറ് ഓളിയമായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് സ്വിച്ചുകളുടെ പല കമ്പനികളും ഇനി ഇപ്പോഴും പുതിയ പുതിയ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പതിനെട്ട് കമ്പനികളെ മാത്രം സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലുകളാണ് നമ്മൾ ഈ ഓളിയങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആറ് എപ്പിസോഡിലായിട്ട് കുറേ അധികം സ്വിച്ചുകളെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കേട്ടവർക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷനുകളും ഉണ്ടായിട്ടുണ്ടാകും ഇതിലേത് സ്വിച്ചാണ് നല്ലത് ഏത് സ്വിച്ചാണ് മോശം എന്ന് എന്ന് പല രീതിയിലും ഉള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ ആ സ്വിച്ചുകൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചധികം പൈസ മുടക്കി നല്ല ക്വാളിറ്റിയിൽ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിൽ കൊള്ളാമെന്ന് പറയുന്ന സ്വിച്ചുകൾ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നല്ല സ്വിച്ചുകളാണ് എന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടാറ്റയുണ്ട് ലെഗ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെ നല്ല സ്വിച്ചുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമ്മളിടയിൽ ഉണ്ട് എന്നാൽ അത്രയും നല്ലതല്ല എങ്കിൽ സ്വിച്ചുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് ബാക്കിയുള്ളവ അപ്പോൾ അത് ക്വാളിറ്റിയുടെ കാര്യത്തിലല്ല അതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും കൂടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രൈസ് കുറഞ്ഞ ഒരു സ്വിച്ച് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വിനയ് പോലെയുള്ള സ്വിച്ചുകളിലേക്ക് നമ്മൾ പോകണം പക്ഷേ ക്വാളിറ്റിയിൽ അത്ര കുഴപ്പമുള്ള സ്വിച്ചുകളുമല്ല അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് സ്വിച്ച് സെലക്ട് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഏത് സ്വിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ജി എമ്മിൻ്റെ സ്വിച്ച് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ജി എമ്മോ അല്ലെങ്കിൽ ഗോൾഡ് മെഡലോ വാങ്ങുക അപ്പോൾ സ്നൈഡർ വാങ്ങാൻ നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാറ്റ വാങ്ങാൻ നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ഒരു സ്വിച്ച് വാങ്ങി ഫിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പൈസ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ചായിരിക്കും നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു സാധാരണ ഒരു വീട് വെച്ചിട്ട് വലിയ കൂടിയ കമ്പനിയുടെ സ്വിച്ച് വാങ്ങി വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് നമുക്ക് പറ്റാതെ വരും അപ്പോൾ അങ്ങനെ ചെയ്ത് പറ്റാതെ വരുന്നത് കൊണ്ട് നമ്മൾ ആ സ്വിച്ചുകളിലേക്ക് പോകാറില്ല അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറഞ്ഞ സ്വിച്ചുകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് ഈ സ്വിച്ചുകളെക്കുറിച്ചുള്ള ഈ പറയുന്ന ആറ് വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു മെസ്സേജാണ് സ്നൈഡർ മുപ്പത്തി രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ലെഗ്രാൻഡ് നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് അല്ലെങ്കിൽ നാൽപ്പത്തി രൂപയ്ക്കാണ് കിട്ടുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ സ്വിച്ചുകൾ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയ സ്വിച്ചുകൾക്ക് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ സ്നൈഡർ പോലെ അല്ലെങ്കിൽ ലെഗ്രാൻഡ് പോലെയുള്ള കമ്പനികൾക്ക് പലതരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റുകളും വാസ്തവത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് അതുണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല സ്നൈഡർ പോലുള്ള കമ്പനിയുടെ പേരിലോ അല്ലെങ്കിൽ ലെഗ്രാൻഡ് പോലുള്ള കമ്പനിയുടെ പേരിലോ ഒരു പ്രോഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് മാർക്കറ്റിങ്ങിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഓൾറെഡി കമ്പനി മാർക്കറ്റിൽ അവൈലബിൾ നല്ല രീതിയിൽ ഉള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ പ്രൈസ് കുറഞ്ഞ് ചില സമയത്ത് കിട്ടാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുപ്പത് രൂപയ്ക്കും ഇരുപത്തി എട്ട് രൂപയ്ക്ക് വരെ ലെഗ് സ്വിച്ചുകൾ കൊടുക്കുന്നത് മൈലിംഗ് ഒക്കെ ഇരുപത്തി രണ്ട് രൂപയ്ക്ക് വരെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് വിശ്വാസമുള്ള കാര്യങ്ങളല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക പ്രൈസ് ഒരു കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ എങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പല പ്രാവശ്യങ്ങളും ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചറിയാൻ അത് തിരിച്ചറിയാനുള്ള യാതൊരു സൊല്യൂഷൻസും നമുക്കത് പറ്റുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത് അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളത് അതുപോലെ സ്നൈഡറിൻ്റെ ലിവ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതാണ് ശരിയാണ് വില കുറവാണ് പക്ഷേ അതിന് കണ്ടിന്മാരും ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നൈഡർ പോലുള്ളൊരു കമ്പനി നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിൽ പലതും കംപ്ലൈൻറ്റ് കാണിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഡൗട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അല്ലെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് ഒറിജിനൽ ആണെന്നൊന്നും പറയാൻ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വാസമുള്ള കടകളിൽ നിന്ന് മാത്രം അതിൻ്റെ യഥാർത്ഥ പ്രൈസ് എല്ലായിടത്തും അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങുക എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കൃത്യമായ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം